ഓർഗനൈസ് ചെയ്തതാണ്. ഞാൻ ഓടി നടന്ന് 78 വൈദികനായ ശേഷം ഓർഗനൈസ് ചെയ്തതാണ്. ഇപ്പോൾ അവിടെ ഒരു വൃദ്ധാശ്രമമായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളും ഞാൻ തന്നെ. ഈ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിൽ സഭയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചത് കൽക്കട്ട വൃദ്ധാശ്രമത്തിൻ്റെ സ്തേഫാനോസ് ശ്രീവേണിയാണെന്നുണ്ടെങ്കിൽ, ദേവദേവ ശ്രീവേണിയാണെന്നുണ്ടെങ്കിൽ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് മേഖലയിൽ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് ഞാനത് തന്നെയാണ്. ഇത്രയും സെൻറ്റേഴ്സ് അവിടെ തുടങ്ങാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് ഒരു അഭിമാനമായിട്ട് തന്നെയാണ് കരുതലാണ്. ഇപ്പോൾ അവിടെ ഭദ്രാസനമായിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയൊരു ബന്ധമാണ് എനിക്ക് ഗുജറാത്തുമായിട്ടുള്ളത്. ഞാൻ നരേന്ദ്രമോദിയെ കാണാനിടയായത് ബറോഡയിലെ ഇപ്പോഴത്തെ കളക്ടർ മുഖേനയാണ്. അദ്ദേഹം ഒരു കന്നഡക്കാരനാണെങ്കിലും ജനിച്ചു വളർന്നത് ചേർത്തലേ, ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചു എന്നുള്ളതുകൊണ്ട് എന്നെ കണ്ട സമയം മുതൽ വലിയ ബഹുമാനം അദ്ദേഹം കാണിച്ചിരുന്നു. എൻ്റെ രണ്ട് സ്കൂളുകൾ എന്ന് പറയുന്നത് പെട്രോഫിൽസ് കോപ്പറേറ്റീവ്സിൻ്റെ കീഴിലുള്ള സ്കൂളുകളായിരുന്നു. അവരുടെ കോമ്പൗണ്ടറാണ് ഞങ്ങൾ നടത്തിക്കൊടുന്നത്. സെൻറ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആൻഡ് സെൻറ് പോൾസ് ഗുജറാത്തി മീഡിയം. ആ കമ്പനി ലിക്വിഡേഷൻ ആയി കഴിഞ്ഞപ്പം ആ ബിൽഡിങ്ങിൽ ഞങ്ങൾ പുറത്തിറങ്ങേണ്ടി വന്നു. ഇപ്പോൾ വാടക പരിണത്തിൽ ആ സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗുജറാത്തിൻ്റെ നിയമം അനുസരിച്ച് വ്യക്തികൾക്ക് അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിക്കാൻ സാധിക്കില്ല, പക്ഷെ ട്രസ്റ്റുകൾക്ക് വാങ്ങിക്കാം. അതിന് കളക്ടറുടെ പെർമിഷൻ വാങ്ങിച്ചിരിക്കണം. അങ്ങനെ ഒരു സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു അപേക്ഷകനായി കളക്ടറെ കാണുന്നത്. അദ്ദേഹം പ്രത്യേകമായിട്ടുള്ള താല്പര്യം കാണിച്ച് ഏതാണ്ട് 2 മാസത്തിനകം എനിക്കതിൻ്റെ സ്ഥലം വാങ്ങിക്കാനുള്ള പെർമിഷൻ തന്നു. അതിന് നന്ദി അറിയിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തെ കണ്ട അവസരത്തിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാനൊരു മാസം 16-ാം തീയതി ബിഷപ്പ് എവിടെയാണ്? ഞാൻ പറഞ്ഞു ഞാൻ ഗുജറാത്തിൽ തന്നെയുണ്ട്. എന്ന എന്നെ പ്രോഗ്രാം ഞാൻ പറഞ്ഞു ഐ ഹാവ് അറേഞ്ച്ഡ് എ മീറ്റിംഗ് ഓഫ് ദ ഹെഡ്മാസ്റ്റേഴ്സ് അണ്ടർ മൈ സ്കൂൾസ്. അദ്ദേഹം പറഞ്ഞു യു ക്യാൻസൽ ദാറ്റ് പ്രോഗ്രാം ആൻഡ് കം ആൻഡ് മീറ്റ് മിസ്റ്റർ നരേന്ദ്രമോദി ഈസ് കമ്മിങ് ടു ബറോഡ ഓൺ ദ പർട്ടിക്കുലർ ഡേ. അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു, ഓരോ വില്ലേജുകളിലും ഡിസ്ട്രിക്റ്റുകളിലും പോയി ഈ സദ്ഭാവന മിഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി. നമ്മുടെ ഉമ്മൻചാണ്ടി ഓരോ ജനസമ്പർക്ക പരിപാടി നടത്തി എന്ന് പറയുന്നത് ഇവിടെ തുല്യമായിട്ടുള്ള ഒന്നാണെങ്കിലും അദ്ദേഹം അവിടെ ഫയലുകളൊന്നും ഒപ്പിടുകയും തീരുമാനമെടുത്തിരുന്നല്ല, ജനങ്ങളെ കാണാനായിട്ടുള്ള ഒരു ഇതായിരുന്നു സദ്ഭാവന മിഷൻ. കളക്ടർ നമ്മളോട് നമ്മുടെ റിക്വസ്റ്റ് വളരെ വേഗം പരിഗണിച്ചു എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ അഡ്മിനിസ്ട്രേറ്റർമാരുടെ മീറ്റിംഗ് ക്യാൻസൽ ചെയ്തതിന് ശേഷം ഞാൻ ആ മീറ്റിങ്ങിൽ പോകാനായിട്ട് തയ്യാറായി. എന്നെ VVIP ആയിട്ട് പരിഗണിച്ചാണ് അവിടെ കൊണ്ടുപോയത്. എൻ്റെ വീട്ടിൽ രാവിലെ 2 പോലീസുകാരെ മോട്ടോർ ബൈക്കിലവിടെ വന്നു. എൻ്റെ കാറിന് അകമ്പടി സേവിച്ചത് അവരാണ്. ഞാൻ ആ സമ്മേളന സ്ഥലത്ത് ചെന്ന് നരേന്ദ്രമോദിയെ ശൈലിയിൽ കയറി കണ്ടു. ആ അവസരത്തിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഐ ലാൻഡഡ് ഇൻ ഗുജറാത്ത് ഇൻ 1966 വിത്ത് എ UGC സ്കോളർഷിപ്പ് ടു ഡു മൈ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് ആൻഡ് എഡ്യൂക്കേഷൻ. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് ഗുജറാത്ത് ഈസ് മൈ സെക്കൻഡ് നേറ്റീവ് പ്ലേസ്. അദ്ദേഹം പറഞ്ഞു ദെർ ആർ മെനി മലയാളീസ് ഹിയർ ഇൻ ഗുജറാത്ത് ആൻഡ് ഈവൻ ഡിസ്ട്രിക്ട് കളക്ടർ ഈസ് എ മലയാളി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംഭാഷണം നടത്തിയുണ്ടായി. അതായത് എൻ്റെ ആദ്യത്തെ മീറ്റിംഗ് എന്തായാലുമായിട്ടുള്ളത്. 2-ാമത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് ഈ കളക്ടർ മലയാളിയായിട്ട് ഇവിടെ ജനിച്ചു വളർന്നു എന്നുള്ളതുകൊണ്ട് മലയാളി സംഘടനകളുടെ മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവരെല്ലാം എന്നെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം കേട്ടു. കാരണം ഗുജറാത്തിൽ ആദ്യമായിട്ട് മലയാളികൾ ഒരു സ്കൂൾ തുടങ്ങിയത് ഞാൻ ബറോഡയിൽ തുടങ്ങിയ ബേസിൽ സ്കൂളാണ്. ഇപ്പോൾ എനിക്ക് 6 സ്കൂളുകൾ ഗുജറാത്തിലുണ്ട് എന്ന് അറിഞ്ഞ അവസരത്തിൽ കളക്ടർ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ December 16, യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ് ഇൻ ഗുജറാത്ത്, സോ ഐ വാണ്ട് യു ടു മീറ്റ് ദ ചീഫ് മിനിസ്റ്റർ പേഴ്സണലി ഫോർ സം ടൈം. എന്നെ അവിടെ ഇരുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു അപ്പോയിൻമെൻ്റ് വേണ്ടി ശ്രമിച്ചു. പിറ്റേ ദിവസം 17-ാം തീയതി 5:30 എനിക്ക് ഗാന്ധിനഗറിൽ നരേന്ദ്രമോദിയുടെ ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ കാണുന്നതിനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു. ഈ കഴിഞ്ഞ ഡിസംബർ 17-ാം തീയതി 2013
എന്നെ എസ്കോർട്ട് ചെയ്ത് വന്നത് ബറോഡ ഡിസ്ട്രിക്ട് ലോ കമ്മീഷണർ വിനോദ് റാവുമായിരുന്നു. ഞാനും അദ്ദേഹവുമായിട്ട് മാത്രം കഴിയുന്ന സംസാരിച്ച അവസരത്തിൽ ഞാൻ പ്രധാനമായും അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത് നമ്മുടെ സഭയെ സംബന്ധിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ പല സഭകളുണ്ടെന്നുണ്ടെങ്കിലും ഇന്ത്യൻ സംസ്കാരം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുന്ന സഭ എൻ്റെ സഭയാണ്. ഞങ്ങളുടെ ഏത് പള്ളിയിൽ കടന്നു വന്നിരുന്നാലും നടുക്കൊരു വലിയ നിലവളം കാണാൻ സാധിക്കും. കല്ലുപുളക്കുകള്, കൽക്കുരിശുകള്, കൊടിമരങ്ങള്, അതുപോലെ തന്നെ വിവാഹത്തിൽ ഉപയോഗിക്കുന്ന മന്ത്രകൊടി, പുടവ, മിന്ന്, പള്ളിയിൽ ഉപയോഗിക്കുന്ന ചെറിയ മണി, ചുരുക്കുമണി, ഇതൊക്കെ പറഞ്ഞ സമയത്ത് അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകം, ദിസ് ഈസ് എ പീസ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ ടു മീ എന്നായിരുന്നു. ഞാൻ പോരുന്ന അവസരത്തിൽ അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തു, അടുത്ത പ്രാവശ്യം കേരളത്തിൽ വരുന്ന അവസരത്തിൽ അങ്ങ് കേരളത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ സഭയുടെ ആസ്ഥാനത്ത് ഞങ്ങളുടെ സഭയുടെ പരമാധ്യക്ഷനെ കാണണം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞു, ഐ വിൽ ഡെഫിനറ്റ്ലി കം. എന്നിട്ട് ബറോഡയിലെ കളക്ടറോട് പറഞ്ഞ മറുപടി കൊടുത്ത ഉത്തരവിതായിരുന്നു, മിസ്റ്റർ വിനോദ് റാവു, യു കോർഡിനേറ്റ് ദിസ്. ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ തീയതി എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 2 അന്ന് സെമിനാരിയുടെ ബൈസെൻട്രി സെമിനാറിൽ നടക്കും. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു, അന്ന് വന്നിരുന്നാൽ ബാബായെ കാണാൻ നോക്കത്തില്ല, ഞങ്ങൾക്ക് ഫോറിൻ ഡെലിഗേറ്റ്സ് ഒക്കെ നിങ്ങളുടെ സെമിനാരിയുടെ ബൈസെൻട്രി സെലിബ്രേഷൻ നമുക്ക് കാണുന്നുണ്ട് സാധിക്കുകയെന്ന് പറഞ്ഞു. അതിനാണ് 9 പ്രോഗ്രാം അദ്ദേഹം വരേണ്ട പ്രോഗ്രാം കൂടി മാറ്റിവെച്ചത്. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ വന്ന് ഹെലികോപ്റ്റർ ഇറങ്ങി ദേവലോകത്ത് വരാനായിരുന്നു പ്ലാനെങ്കിലും നമ്മുടെ അൽഫോൺസ് കണ്ണന്താനം ഒരു ഉപദേശം കൊടുത്തു, എനിക്കതിന് വിരോധമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞു, ഇലക്ഷന് മുമ്പ് ഒരു സഭയുടെ ആസ്ഥാനത്ത് മാത്രം പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിലേക്ക് എല്ലാ സഭാ മേലധ്യക്ഷന്മാരെയും ക്ഷണിച്ചത്. അവിടെ ഞാൻ മാത്രമേ പോയുള്ളൂ. കാര്യം അദ്ദേഹത്തെ എനിക്ക് ഗുജറാത്തിൽ വെച്ച് 2 കണ്ട് പരിചയമുള്ളതുകൊണ്ടും നല്ലൊരു സുഹൃത്ത് ബന്ധം അദ്ദേഹമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നുകൊണ്ടും ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു. അഹമ്മദാബാദ് മദ്രാസിനും എത്രാപ്പുഴയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഗാന്ധിനഗറിൽ തന്നെ. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടെ കൂടെ കൊണ്ടുപോകുന്ന ഒന്നായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ അദ്ദേഹത്തെ കൂട്ടിയാണ് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ പോയി നരേന്ദ്രമോദിയെ കണ്ടത്. അദ്ദേഹത്തിന് ആ സന്ദർശനം വളരെയധികം സന്തോഷമുളവാക്കി എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. എല്ലാ ആളുകളുമായിട്ടും നല്ല ബന്ധത്തിലിരിക്കണം എന്നുള്ളൊരു ബേസിക് ഫിലോസഫിയാണ് എൻ്റെ ജീവിതത്തിലുള്ളത്. എല്ലാവരുമായിട്ടും ഞാൻ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാറുണ്ട് എന്നുള്ളത് എന്നെ അടുത്തറിയാവുന്ന പലർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. BJP തന്നെ അദ്ദേഹത്തെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റായിട്ട് പ്രഖ്യാപിച്ച മുമ്പ് കിട്ടും. ഈ പ്രാവശ്യം കേരളത്തിൽ UDF ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നതെങ്കിലും ഇന്ത്യയിൽ ഒട്ടാകെ നോക്കുന്ന അവസരത്തിൽ BJPക്ക് മുൻതൂക്കം കിട്ടാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹമായിരിക്കും ചീഫ് മിനിസ്റ്ററായി പ്രൈം മിനിസ്റ്ററായിട്ട് ചാർജ് എടുക്കുന്നത് അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നുള്ളത് ഏവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എക്സിറ്റ് പോൾ എല്ലാം അത് തന്നെയാണല്ലോ നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിലെ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എനിക്ക് വളരെയധികം മതിപ്പുള്ള ഒരാളാണ്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു വസ്തുത, കേരളത്തിലും SSLC റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരുന്നാൽ ഏകജാലക സിസ്റ്റത്തിൽ കൂടി ഇവിടെ 11th standard അഡ്മിഷൻ നടക്കുമ്പോൾ ഒക്ടോബർ നവംബറിലും സീറ്റുകൾ അവിടെ ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നതായി പത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഗുജറാത്തിൽ നടക്കുന്ന രീതി എന്ന് പറയുന്നത് റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം എല്ലാ DEOമാരെയും അവരുടെ അതിർത്തിയിൽപ്പെട്ട ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരെ വിളിച്ചുകൂട്ടി ഗവൺമെൻറ്റിൻ്റെ നയം ആ വർഷം എന്താണ് എന്നുള്ളത് അറിയിക്കും. 2009 നടന്ന തീയതി വെച്ചുള്ള കാര്യങ്ങൾ നല്ല ഓർക്കുന്നുണ്ട്, അത് ഞാനിപ്പോൾ ഓർപ്പിക്കാം. June 4 എല്ലാ DEOമാരും അവരുടെ അതിർത്തിയിൽപ്പെട്ട ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരെ വിളിച്ചുകൂട്ടി യോഗം കൂടി. അവിടെ വെച്ച് പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ പോളിസി ഇതാണ്, ഓരോ സ്കൂളിൽ നിന്നും പാസ്സാകുന്ന 40 വിദ്യാർത്ഥികളെ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ എടുത്തിരിക്കണം. സയൻസിനും ഹ്യൂമാനിറ്റീസിനും കോമേഴ്സിനും പ്രത്യേകം പ്രത്യേക നോംസാണ് എങ്കിൽ തന്നെയും അതെങ്ങനെ വേണമെന്നുള്ളത് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. ഹയർ സെക്കൻഡറി ഇല്ലാതെ വരുന്ന സ്കൂളിൽ നിന്ന് 15 എടുക്കണം. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് 10, അങ്ങനെ 65 ഒരു ക്ലാസ്സിൽ എടുത്തിരിക്കണം എന്നുള്ളത്. കാരണം
അഞ്ചാം തീയതി SSC എന്നാണ് പറയുന്നത്. എന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ രണ്ട് ദിവസം, ആറാം തീയതിയും ഏഴാം തീയതിയും മാത്രം. അതിന്റെ വെളിച്ചത്തിൽ ഈ നോംസ്, ഗവൺമെന്റ് കൊടുത്ത നോംസ് അനുസരിച്ച് എല്ലാ ഹെഡ്മാസ്റ്റർമാരും പ്രിൻസിപ്പൽമാരും ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എട്ടാം തീയതി രാവിലെ DO ഓഫീസിൽ പോയി ഒരു കോപ്പിയോടെ കൊടുക്കണം, മറ്റേ കോപ്പി ഒപ്പിടിക്കണോ എന്ന് പബ്ലിഷ് ചെയ്യണം. പിള്ളേർക്ക് ചേരാൻ രണ്ട് ദിവസം. ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ വിവരം DOമാരെ ടെലിഫോണിൽ വിളിച്ച് വേണം, അന്നന്ന് അറിയിച്ചിരിക്കണം. ആ ലിസ്റ്റിൽ ഞങ്ങൾ ഇത്ര പേര് കൊടുത്തു, ഇത്ര പേര്. അത് കഴിഞ്ഞ് സെക്കൻഡ് ലിസ്റ്റ്, തേർഡ് ലിസ്റ്റ്. June 14 എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്തിലെ അഡ്മിഷൻസ് വേണം, മൂന്ന് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതാവും. അത് കഴിഞ്ഞിട്ട് അവർ ഒരു ദിവസം കൊണ്ട് വെച്ചു June 21 ഏതെങ്കിലും കാരണവശാൽ ആർക്കെങ്കിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ വിദ്യാഭ്യാസ ജില്ലയിലും മൂന്ന് സ്കൂളുകളിൽ DOയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് പോയിട്ടുണ്ട്, AUമാർ, അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസർമാർ. അവരവിടെ ചെന്ന് പറഞ്ഞാൽ മതി, അന്നേരം ഞാൻ വിദേശത്തായിരുന്നു, അല്ലെ ഇന്ന കാരണം കൊണ്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് എവിടെയാണ് വീട്, ഞാൻ നിന്നോട് ചോദിച്ചു, ഞാൻ ചുറ്റുപാടുമുള്ള സ്കൂളിൽ എവിടെയാണ് സീറ്റ് എന്ന് നോക്കും. ഉടനെ റിപ്പോർട്ട് കൊടുക്കും, ഈ പ്ലീസ് അഡ്മിറ്റ് ഈസ് പോയിൻ സ്റ്റാൻഡേർഡ് 11. ആ ലിസ്റ്റുകൾ വന്ന സ്കൂളുകാർ അവരെ കൂടെ എടുത്തേ മതിയാവുള്ളൂ. ഈ 65 മുമ്പിൽ അതിൽ താഴെയായിരിക്കും മിക്കവാറും പല സ്കൂളുകളിലും. ഞങ്ങളുടെ സ്കൂൾ പോലെ ചില സ്കൂളുകളിൽ മാത്രമേ ഉള്ളൂ മുഴുവൻ വിദ്യാർത്ഥികളെയും കിട്ടുന്നത്. June 21 എൻറ്റയർ സ്റ്റേറ്റ് ഓഫ് ഗുജറാത്തിൽ ഒറ്റ ദിവസം ക്ലാസ് തുടങ്ങി. ഇവിടെ ഒക്ടോബർ നവംബറിലും ലിസ്റ്റ്, അടുത്ത ലിസ്റ്റ് വരുന്നു, ഇത്ര ലിസ്റ്റ് ഇനിയും ഉണ്ട്, വരാനുണ്ട്, ഇങ്ങനെ എടുക്കുക. ഏകജാലക സിദ്ധാന്തം തന്നെ അവിടെ DOയുടെ കണ്ട്രോളിലാണ് ലിസ്റ്റ് മുഴുവൻ പുറത്തു വരുന്നത്. എന്തുകൊണ്ട് നമുക്കതിനോട് ആവിഷ്കരിച്ചുകൂടാ എന്നുള്ളതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ, അമേരിക്കയിലൊന്നുമല്ല മറ്റു രാജ്യങ്ങളിൽ പോയ സമയത്ത് NRG വിളിച്ചുകൂടി അവരോട് പറഞ്ഞു, നിങ്ങൾ ഗുജറാത്തിൽ വന്ന് പണം ഇൻവെസ്റ്റ് ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ലാൻഡ് തരാം, ഇലക്ട്രിസിറ്റി തരാം, വെള്ളം സൗകര്യമാക്കി തരാം എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞ ഒരു മറുപടി ഇതാണ്, ഗുജറാത്തിലുള്ള വലിയൊരു ന്യൂനത എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾക്ക് നല്ലോണം ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് ലാംഗ്വേജ് ഡെഫിഷ്യൻസി ഉണ്ട്. അല്പനേരം മൗനമായിരുന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, You give me 2 years' time. അത് കഴിഞ്ഞ് അദ്ദേഹം ഉടനെ തന്നെ പോയത് Cambridge University. Cambridge University ഒരു ടൈപ്പ് ഉണ്ടായി, ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നതിനുള്ള ഒരു കോഴ്സ് ഉണ്ടാക്കി. 5 grades ആ കോഴ്സ്. 5th കോഴ്സ് പാസ്സായിരുന്നാൽ ഇംഗ്ലണ്ടിലൊക്കെ പോകുന്നതിനുള്ള പരീക്ഷയുടെ തുല്യമായിട്ടുള്ള ഒരു കോഴ്സാണ്. Cambridge University അതിന് 12,000 രൂപ ചാർജ് ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും ഇദ്ദേഹം പറഞ്ഞു, ഒരു സംസ്ഥാനത്തിന്റെ വികസനം മുഴുവൻ ഇതിനെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് 1,200 രൂപയ്ക്ക് അത് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് 30 വിദ്യാർത്ഥികൾ മുമ്പോട്ട് വരുന്നുവെങ്കിൽ അവിടെ ഒരു സെന്റർ സ്ഥാപിച്ചു കൊടുക്കുന്ന രീതിയിലുണ്ടായിരുന്നു. ഞാൻ ആധികാരികമായിട്ട് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, എന്റെ ഗുജറാത്തി മീഡിയം സ്കൂളിൽ 28 അധ്യാപകരായിരുന്നു. ഞാനവരോട് പറഞ്ഞു, എവിടെ നിന്നെങ്കിലും രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എന്റെ ഗുജറാത്തി മീഡിയം സ്കൂള് ഒരു സെന്റർ ആയിരുന്നു, അവർ 28 അധ്യാപകരും പുറത്തുനിന്ന് രണ്ടുപേരും ചേർന്ന് അവിടെ വെച്ചാൽ ക്ലാസ് നടന്നു. അതിലൊരു പുസ്തകം കൊണ്ടുവന്ന് ഞാൻ നമ്മുടെ വൈദിക സമയത്ത് ലാംഗ്വേജ് ലബോറട്ടറിയിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഏറ്റവും അവസാനത്തെ പേജിൽ ഒരു CD ഉണ്ട്, ബ്രിട്ടീഷ് ആക്സെപ്റ്റ്. ഗുജറാത്ത് ഇലക്ട്രിസിറ്റി ബോർഡിലെ 11,000 ജോലിക്കാര് ഈ കോഴ്സ് അണ്ടർഗോ ചെയ്തതായിട്ട് എനിക്ക് നേരിട്ടറിയാം. അതുപോലെ തന്നെ ഗുജറാത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും അനേകം ആളുകൾ ഈ കോഴ്സ് അണ്ടർഗോ ചെയ്യും. ചേരുന്ന വിദ്യാർത്ഥികൾ 800 രൂപ കൊടുത്താൽ മതി, 400 രൂപ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കും. ആ വിധത്തിലാണ് അദ്ദേഹം അവിടെ പ്രവർത്തിച്ചത്. അതൊരു ദൂരവ്യാപകമായിട്ടുള്ള ഒരു ഫലമുണ്ടാകുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം വരുന്നതിന് മുമ്പായിരിക്കും ഗുജറാത്തിയുടെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് അവരുടെ വില്ലേജിനോടും അവരുടെ രാജ്യത്തോടും പ്രത്യേക ഒരു സ്നേഹമുണ്ട്. ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ ആയിരിക്കുന്ന ഗുജറാത്തികൾക്ക് അവർ പഠിച്ച വില്ലേജിലെ സ്കൂളിൽ അല്ലെങ്കിൽ അവരുടെ വില്ലേജിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ സാധിക്കുമെങ്കിൽ അവരൊക്കെയും ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്ക് നേരിട്ടറിയാം. എൻ്റെ തന്നെ പല വിദ്യാർത്ഥികളും അമേരിക്കയിൽ ഒക്കെ ഉണ്ട്, ന്യൂജേഴ്സിയിലും ഫിലഡൽഫിയ ആയാലും ലോസാഞ്ചലസിലും ഒക്കെ ഉണ്ട്. ഞാൻ വിദേശ സന്ദർശന സമയത്ത് ഇവരൊക്കെ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്.
അവരുടെ ഗുജറാത്തിലെ വില്ലേജിൽ ചെല്ലുമ്പോൾ കാണുന്ന അതേ കൾച്ചർ തന്നെ എനിക്ക് അമേരിക്കയിൽ അവരുടെ വീട്ടിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ വില്ലേജിനെ കുറിച്ചൊരു കരുതലുണ്ട്. നർമ്മദ കനാല് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ വേൾഡ് ബാങ്കിൽ നിന്നാണോ അതോ വേറെ ഏതോ ഒരു പുറത്തുനിന്നൊരു സ്ഥാപനത്തിൽ നിന്നോ കുറേ കടം ആവശ്യപ്പെട്ടായിരുന്നു, ലോൺ. അത് ലഭിക്കുകയില്ല എന്ന് മനസ്സിലായ അവസരത്തിൽ ഗുജറാത്ത് ഗവൺമെൻ്റ് ഒരു ആഹ്വാനം ചെയ്തു. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ തുക നോൺ റെസിഡൻറ് ഗുജറാത്തീസ് കൊടുത്ത് ആ പദ്ധതി പൂർത്തിയാക്കി. നർമ്മദ കനാലിൽ കൂടെ പോകുന്ന വെള്ളമാണ് ഇന്ന് സൗരാഷ്ട്രയിലും കച്ചിലുമൊക്കെ ചെല്ലുന്നത്. ഇതെല്ലാം താർ ഡെസേർട്ടിൻ്റെ ഭാഗമാണ്, മരുഭൂമി പ്രദേശങ്ങളാണ്. അവിടെയെല്ലാം ഇപ്പോൾ കൃഷി നടക്കുന്നത് ഈ നർമ്മദയിലെ വെള്ളം നർമ്മദയിൽ നിന്ന് അവിടെ വരെ ചെല്ലുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ളൊരു പ്രത്യേകത ഗുജറാത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. കൽക്കട്ടയിലെ വെസ്റ്റ് ബംഗാളിൽ തുടങ്ങാൻ തുടങ്ങിയ നാനോ കാറ് അവിടെ പ്രയാസമുണ്ടായെന്ന് അറിഞ്ഞ സമയത്ത് അദ്ദേഹം ഉടനെ അഹമ്മദാബാദിന് വടക്കുഭാഗത്തൊരു സ്ഥലത്ത് സാനന്ദ് നടക്കിടത്ത് സ്ഥലം കൊടുത്ത് കൊണ്ടുവന്ന് ഇപ്പം നാനോ കാർ ഉണ്ടാക്കുന്നത് ഗുജറാത്തിലാണ്. വേറെ രണ്ടോ മൂന്നോ കമ്പനികളും ഗുജറാത്ത് ഗവൺമെൻറ് കുറേയാണ് ഈ ഷവർലെ കാർ ഉണ്ടാക്കുന്നത്. എൻ്റെ ഒരു സ്കൂളിൽ നിൽക്കുന്ന ഹലോൺ സ്കൂളിൽ തന്നെയാണ്. സ്കൂളിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞിരുന്നാൽ ഈ കാർ ഉണ്ടാക്കുന്ന ഫാക്ടറി കാണാനായിട്ട് സാധിക്കും, ഹലോണിൽ. അപ്പോൾ അങ്ങനെ ഗുജറാത്തിൻ്റെ വികസനത്തിന് വേണ്ടി ചെയ്യാവുന്നൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റോഡുകൾ, ഞാൻ 1966 അവിടെ ചെന്ന് അഹമ്മദാബാദിന് പോകണമെന്നുണ്ടെങ്കിൽ ആനന്ദ് നടിയാട് ഖൈറ ഇവിടെ കൂടെ കറങ്ങി 2.5 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ടാണ് ഞാൻ അഹമ്മദാബാദ് ചെന്നെങ്കിൽ ഇപ്പോൾ അവരെ എക്സ്പ്രസ് ഹൈവേ ഉണ്ടാകുന്നുണ്ട്. ബറോഡയിൽ നിന്ന് അഹമ്മദാബാദിൽ ചെല്ലാനായിട്ട് 55 മിനിറ്റ് മതി ഞാൻ ഡ്രൈവർ ഓടിച്ചാൽ. ഞാൻ തമാശയിൽ പറയാറുണ്ട് ഞാൻ ഓടിച്ചാൽ 50 മിനിറ്റ് കൊണ്ട് ചെല്ലാറുണ്ട് എന്ന് ഞാൻ തമാശ പറയാറുണ്ട്. എക്സലന്റ് റോഡ്സ്, രണ്ട് സൈഡിലും വേലുകെട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കൂടെ ഒട്ടകവും കഴുതിയൊന്നും കയറി വരത്തില്ല. നമുക്ക് നല്ല പറഞ്ഞിരിക്കുന്ന സ്പീഡിൽ തന്നെ ഓടിച്ചു പോകാനായിട്ട് സാധിക്കും. ഇതെന്നും ഗുജറാത്തിൻ്റെ മുടുക്കാന്ന് തോന്നുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായവും അവർക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന വസ്തുത. മറ്റു കാര്യം എനിക്ക് ഗുജറാത്തിനെ കുറിച്ച് കൃത്യമായിട്ട് നോക്കുന്നത് കേന്ദ്രത്തിൽ ഏത് ഗവൺമെൻറ്റാണോ ഭരണം കൈകാണുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റായിരിക്കും എപ്പോഴും ഗുജറാത്ത് ഭരിക്കുന്നത്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ കേന്ദ്രം ആര് ഭരിക്കുന്നു അതിനെതിരായിട്ടുള്ള ഒരു വകുപ്പ് ഇവിടെ വരുന്നത്. അവിടെ നമുക്കൊരിക്കലും കിട്ടണമെന്നൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു സ്വന്തം അഭിപ്രായമാണ്. അവിടെ ഗുജറാത്തിൽ കേന്ദ്രം ആര് ഭരിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിന് ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും. ഗുജറാത്തിൻ്റെ വികസനത്തിന് പ്രത്യേകം ഊന്നൽ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റാണ് ഗുജറാത്ത് എന്ന് പറയാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം ദൈവം അനുഗ്രഹിച്ച് പ്രൈം മിനിസ്റ്ററായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിൽ ഒരു ശക്തനായ ഒരു ഭരണാധികാരിയാണ് ഞാൻ അദ്ദേഹത്തിൽ കാണുന്നത്. ഞാൻ 17 ഡിസംബർ അദ്ദേഹത്തെ കണ്ട അവസരത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞൊരു വാചകം ഇതാണ്: ആഫ്റ്റർ സർദാർ പട്ടേൽ ഐ ഡിഡ് നോട്ട് ഫൈൻഡ് എ വെരി സ്ട്രോങ് മാൻ അറ്റ് ദ സെൻറ്റർ. ഇൻ യുവർ പേഴ്സൺ ഐ ഫൈൻഡ് എ സിമിലർ പേഴ്സൺ എന്ന് പറഞ്ഞാണ് ഞാൻ അവിടെ നിറങ്ങുന്നത്. അദ്ദേഹം ഒരു ശക്തനായ ഭരണാധികാരിയായിരിക്കുമോ എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ജനാധിപത്യ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കും എന്നാണ് എനിക്ക് ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാനായിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങളുള്ള സമയം കൊണ്ടാണല്ലോ ഞാൻ ഇത്രയും അദ്ദേഹത്തോട് അടുത്തിരിക്കുന്നത്. എന്നോടൊരു ഒരു ഒരു വേറൊരു വ്യക്തിയൊന്നും കാണിക്കാറില്ല, വളരെ സ്നേഹമാണ്. അതുപോലെ തന്നെ ഈ സദ്ഭാവന മിഷനിൽ എൻ്റെ കൂടെ ആ ഫോട്ടോ നോക്കിയാൽ എൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന ഒരു മുസ്ലിമാണ്. ആ താഴത്തെ ഫോട്ടോയിലുണ്ട് എൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന ഒരു മുസ്ലിം ഒരു ഒരു അവരുടെ പുരോഹിതനുണ്ട്. തിരുമേനി 1966 ചെന്നതിൽ നിന്നും വ്യത്യസ്തമായി വളരെ വികസനങ്ങൾ ഗുജറാത്തിലുണ്ടായി. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഈ രാജ്യത്തിന് മുഴുവനും ഇങ്ങനൊരു വികസനമാണ് സ്വപ്നം കാണുന്നത്. അദ്ദേഹം ചെയ്യുന്നത് തന്നെ വിശ്വാസം, തീർച്ചയായിട്ടും ചെയ്യുന്നത് വിശ്വാസം. ഒരു സന്ദേശം എന്തായിരിക്കും ഒരു ഈ പുതിയ ഭരണ സംവിധാനത്തിന്
തിരുമേനിയിൽ പ്രവേശിക്കുന്നത്. ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന ഒരു ഗവൺമെന്റായി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റായി തീരണമെന്നാണ് എന്റെ പ്രാർത്ഥന. Thank you.